കടം വാങ്ങി ലാവിശായി ജീവിക്കുന്നവർ, കടം വാങ്ങി വാഹനങ്ങൾ എടുക്കുന്നവർ, കടം വാങ്ങി വീടെടുക്കുന്നവർ, അങ്ങനെ കടത്തിലൂടെ ജീവിക്കുന്ന എത്ര ആളുകൾ ഒരു മടിയുമില്ലാതെ, ഒരു നാണവുമില്ലാതെ, ഒരുടുപ്പുമില്ലാതെ എന്നിട്ട് കടം തിരിച്ചു ചോദിക്കുമ്പോൾ കടം കൊടുത്തവനോട് ശത്രുത തോന്നുന്നത്, കടം കൊടുത്തവനോട് ചൊടിയുണ്ടാവുക. നിങ്ങൾക്ക് എന്താ തിരക്ക്? നിങ്ങൾക്കിപ്പോ എന്റെ 1000 കിട്ടിയിട്ട് വേണോ, എന്റെ 100000 കിട്ടിയിട്ട് വേണോ? അങ്ങനെ ഒരു വർഷം കഴിഞ്ഞോ, 2 വർഷം കഴിഞ്ഞോ, 3 വർഷം കഴിഞ്ഞോ, എന്നിട്ട് നിരന്തരമായി ചോദിക്കുമ്പോൾ കൊണ്ടുപോയി മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുക 100000 ദേഷ്യം കൊണ്ട്, പിന്നെ രണ്ടുപേരും മിണ്ടാതിരിക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആദ്യം തന്നെ കടം ചോദിക്കുമ്പോൾ ഇയാള് കൊടുത്തിട്ടില്ല എങ്കിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടാകുമായിരുന്നോ? ആദ്യം തന്നെ കടം ചോദിച്ചു വരുമ്പോ കൊടുത്തിട്ടില്ല എങ്കിൽ ഇങ്ങനൊരു പണക്കമുണ്ടാകുമോ? ഇങ്ങനൊരു ശത്രുതയുണ്ടാകുമോ? ഞാൻ ചോദിച്ചിട്ട് കടം തന്നിട്ടില്ല എന്ന് 2 തവണ പറയും, അതല്ലാതെ ഒരു പണക്കം അവിടെ ഉണ്ടാകുമോ? സത്യത്തിൽ ഒരു നന്മ ചെയ്തതിന്റെ പേരിൽ, ഒരു സഹായം ചെയ്തതിന്റെ പേരിൽ എത്ര കുടുംബങ്ങളാണ് പിണങ്ങുന്നത്, എത്ര സുഹൃത്തുക്കളാണ് ശത്രുക്കളായി മാറുന്നത്, എത്ര നാട്ടുകാരാണ് പരസ്പരം കാണുമ്പോൾ ഒളിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കടം വാങ്ങി ലാവിഷായി ജീവിക്കുന്നവർ ശ്രദ്ധിച്ചോ, എത്ര നിസ്കാരങ്ങളും അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കാരണമാവൂല. ഒരു നയാ പൈസ കടം ബാക്കി വെച്ച് മരിച്ചു പോയാൽ അള്ളാഹു സ്വർഗത്തിന്റെ കവാടങ്ങൾ അടച്ചുവെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. കടം വലിയ പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് കടം